ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്റെ 7-ാം മാസത്തിലെ സ്കാനിങ് റിപ്പോർട്ട് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോ 7-ാം മാസത്തിലെ സ്കാനിങ് എന്ന് പറയുമ്പോ ചിലപ്പോ എല്ലാവർക്കും ചെയ്യണ സ്കാനിങ് അല്ലാട്ടത്, അതായത് ചില ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ചില ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ചിലരെ ഒക്കെ ചിലപ്പോ 7-ാം മാസത്തിലെ സ്കാനിങ് ചെയ്യില്ല. നമ്മൾ 5-ാം മാസത്തിലെ അനോമലി സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോ 9-ാം മാസത്തിലാവും അടുത്ത സ്കാനിങ് എന്ന് പറയാം. ചില ഹോസ്പിറ്റലില് ചില ഡോക്ടേഴ്സ് ഒക്കെ അങ്ങനെയായിരിക്കും പറയാ, അല്ലാന്നുണ്ടെങ്കിൽ 8-ാം മാസത്തിലാവും ചിലപ്പോ പറയാ. അപ്പോ അതൊരു ഓരോ ഹോസ്പിറ്റലും ഡോക്ടേഴ്സൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എനിക്ക് എന്തായാലും 5-ാം മാസത്തിലെ അനോമലി സ്കാനിങ് കഴിഞ്ഞ് പിന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോ ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മള് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുള്ളൂ, പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ചെക്കപ്പ് മാത്രമാണ് 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 7-ാം മാസം സ്റ്റാർട്ട് ചെയ്ത് പകുതിയായപ്പോ സ്കാനിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്കാനിങ് എന്ന് പറയുന്നത് അനോമലി സ്കാനിങ്ങിന്റെ പോലെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കാനിങ് അല്ല, നമ്മുടെ കുഞ്ഞിന്റെ ഒരു ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക എന്നുള്ള ഒരു സ്കാനിങ് മാത്രമേ ഉള്ളൂ. അപ്പൊ അനോമലി സ്കാനിങ്ങിന്റെ അത്ര സമയവും ഇതിനെടുക്കില്ല, പിന്നെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് കഴിയുന്ന ഒരു സ്കാനിങ് ആണ് കേട്ടത്. അപ്പൊ എന്റെ ആ സ്കാനിങ് റിപ്പോർട്ടില് എന്താണ് കുഞ്ഞിന്റെ വെയിറ്റ്, പിന്നെ പാസിന്റെ പൊസിഷൻ, പിന്നെ ഹാർട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഗ്രോത്ത് സ്കാൻ എഴുതിയിട്ടുണ്ട്. അപ്പോ ഗ്രോത്ത് സ്കാൻ എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ ഗ്രോത്ത് ഒക്കെ എത്രത്തോളം ആയിട്ടുണ്ട് എന്നൊക്കെ. അനോമലി സ്കാൻ ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 400 ഗ്രാം ആയിരുന്നു കേട്ടാ 5-ാം മാസത്തില്. പിന്നെ ഈ 7-ാം മാസത്തിൽ സ്കാനിങ് എനിക്ക് ചെയ്തിട്ടുള്ളത് 28-ാമത്തെ ആഴ്ചയാണ്. കറക്റ്റ് 28-ാം ആഴ്ച ആയപ്പോഴാണ് എനിക്ക് ഈ 7-ാം മാസത്തെ സ്കാനിങ് ചെയ്തിട്ട. അപ്പൊ ഈ 7-ാം മാസത്തിലെ 28-ാം ആഴ്ചയില് എന്റെ കുഞ്ഞിന്റെ വെയിറ്റ് എന്ന് പറയണത് 1 കിലോയും 36 ഗ്രാമും ആണ് കേട്ടാ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് പ്ലസ് ഒരു 136 ഗ്രാം കൂടുതലോ 136 ഗ്രാം കൂടുതലോ കുറവോ പ്ലസ് ഓർ മൈനസ് അങ്ങനെ എഴുതിയേക്കണ്. അപ്പൊ 1036 + 136 + ± 136 എന്നാണ് എഴുതിയേക്കണ്. അപ്പൊ 136 കൂടുതലാവാം, ചിലപ്പോ കുറവായിരിക്കാം അങ്ങനെ. അപ്പൊ അതാണ് കുഞ്ഞിന്റെ വെയിറ്റ് കേട്ടാ ഇപ്പൊള്ളത്. പിന്നെ അപ്പൊ 400 ഗ്രാമിന്ന് 1 kg ആയിട്ടുണ്ട് കുഞ്ഞിന്റെ വെയിറ്റ്. അപ്പൊ ഡോക്ടർ നോർമൽ ആണെന്നാണ് പറഞ്ഞത്, കുഴപ്പമൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ പ്ലാസിന്റെ പൊസിഷൻ ആദ്യം തൊട്ടേ ഉള്ള പോലെ തന്നെ ആന്റീരിയർ അപ്പർ സെഗ്മെന്റ് എന്നാണ് കേട്ടോ എന്റെ ഇതില് സ്കാനിങ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. അപ്പോ പ്ലാസിന്റെ കാര്യം പഠിക്കാനില്ല, ഞാൻ മെയിനായിട്ട് നോക്കണത് ഇതൊക്കെയാണ് കേട്ടാ. പിന്നെ ഹാർട്ട് റേറ്റ് ഫെറ്റൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 161 BPM ആണ് കേട്ടാ. അപ്പൊ അനോമലി സ്കാനിങ്ങിന്റെ സമയത്ത് എത്രയായിരുന്നു, 146 BPM ആയിരുന്നു കേട്ടോ. ഇപ്പൊ നോക്കിയപ്പോ 161 BPM ആയി. അപ്പൊ അതങ്ങനെ കൂടെ ഒക്കെ മാറ്റം വരാം. പിന്നെ ഇതിലെല്ലാതും നോർമൽ എന്ന് തന്നെയാട്ടോ എഴുതിയേക്കുന്നത്. അപ്പോ പ്ലാസന്റ ആന്റീരിയർ അപ്പർ സെഗ്മെന്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് 12.9, പിന്നെ ഫെറ്റൽ ആക്ടിവിറ്റി പ്രസന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എല്ലാതും ഇതില് നോർമൽ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ എല്ലാ നോർമൽ കാണുമ്പോൾ തന്നെ പിന്നെ നമുക്കൊന്നും അധികം നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡോക്ടർ സ്കാനിങ് കഴിഞ്ഞപ്പോ തന്നെ ഡോക്ടർ പറഞ്ഞു എല്ലാം നോർമലാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ സ്റ്റോമക് സ്മോൾ ബൗൾ ആൻഡ് ലാർജ് ബൗൾ അപ്പിയേർഡ് നോർമൽ എന്ന് എഴുതിയിട്ടുണ്ട്. ബോത്ത് കിഡ്നീസ് ആൻഡ് ബ്ലാഡർ നോർമൽ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാതും നോർമൽ എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടാ. അപ്പോ അത്രയ്ക്കുള്ളൂ, അങ്ങനെ കുഞ്ഞിന്റെ ഒരു ഗ്രോത്ത് ഒക്കെ നോക്കുന്ന ഒരു ചെറിയൊരു സ്കാനിങ് ആണിത്. അപ്പോ എന്റെ സ്കാനിങ് റിപ്പോർട്ട് ഇതാണ്. സ്കാനിങ് റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഞാൻ നോക്കുന്നത് കുഞ്ഞിന്റെ വെയിറ്റ്, ഹാർട്ട് റേറ്റ്, പിന്നെ പ്ലാസിന്റെ പൊസിഷനൊക്കെയാണ് ഞാൻ നോക്കുന്നത്. പിന്നെ അല്ലാതെ നോർമൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അനോമലി സ്കാനിങ്ങിന്റെ പോലെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മാത്രം ഒന്നുമില്ല. അനോമലി സ്കാനിങ്ങിന്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ഈ സ്കാനിങ്ങിന് പോയപ്പോ പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും പറയാനൊന്നുണ്ടായിരുന്നില്ല. സ്കാനിങ്ങിന് പോയി ഡോക്ടർ ഒരു 5 മിനിറ്റ് ഒക്കെ തന്നെ എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും സ്കാനിങ് കഴിഞ്ഞു, എല്ലാം നോർമലാണെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടറെ കണ്ടു, ഡോക്ടറും കുഴപ്പമൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ ടാബ്ലറ്റ്സ് അയണും കാൽസ്യം കഴിക്കാനുള്ള സെയിം ടാബ്ലറ്റ്സ് തന്നു, അപ്പൊ അത് കഴിക്കുന്നുണ്ട്. അപ്പൊ 7-ാം മാസത്തിലെ സ്കാനിങ്ങിന് ഡോക്ടർ ആരോടെങ്കിലും 7-ാം മാസത്തിലെ സ്കാനിങ് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതാണ് മിക്കതും ആ ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ ഉണ്ടാവുക.
അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.